പ്രിയമുള്ളവരെ, എല്ലാവരും ആടുജീവിതം എന്ന സിനിമ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ച ഒരു സ്പെഷ്യൽ വ്യക്തിയെയാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത്. ആടുജീവിതം എന്ന സിനിമയിൽ ലാംഗ്വേജ് കൺസൾട്ടൻ്റായി പ്രവർത്തിച്ച മലപ്പുറം പാണ്ടിക്കാട്ട് വെട്ടിക്കാട്ടിരി സ്വദേശിയായ മൂസക്കുട്ടി മാഷിനെയാണ് ഇന്ന് നാം പരിചയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ സന്തോഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. ആടുജീവിതം എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ വൈറലായ ഒരു സിനിമയാണ്. നജീബ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ സിനിമ കഥയാണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. താങ്കൾ അതിൽ ഒരു ലാംഗ്വേജ് കൺസൾട്ടൻ്റായാണ് പ്രവർത്തിച്ചിരിക്കുന്നത്. അപ്പോൾ താങ്കൾക്ക് എങ്ങനെയാണ് ആ ഒരു അതിലേക്ക്, ഈ ഒരു സിനിമയിലേക്ക് എത്തിച്ചേരാനുണ്ട, ഒരു സാഹചര്യം എന്താണ്? സി, ഞാൻ ബേസിക്കായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ സൗദി അറേബ്യയിൽ പഠിച്ചതാണ്. ഇവിടുത്തെ പഠനം കഴിഞ്ഞ് ഉപരിപഠനം സൗദി അറേബ്യയിലാണ് നടത്തിയത്, റിയാദ് കിങ് സൗദ് യൂണിവേഴ്സിറ്റിയിൽ. അപ്പോൾ പിന്നെ അതിനുശേഷം ദീർഘകാലം ഒരു 3 പതിറ്റാണ്ടോളം സൗദിയിൽ വിവിധ രംഗങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. മീഡിയ രംഗത്തും പിന്നെ ട്രാൻസ്ലേഷൻ രംഗത്തും അല്ലാതെയൊക്കെ വിവിധ മൾട്ടി നാഷണൽ കമ്പനിയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്കുണ്ടായ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് വെച്ചാൽ, നമ്മൾ പിന്നെ അറബ് സമൂഹമായിട്ടുള്ള ബന്ധം, അവരുടെ കൾച്ചർ, അവരുടെ പിന്നെ രീതികൾ, അപ്പോൾ ഇതൊക്കെ ആണ് ശരിക്കും എനിക്ക് അതിലേക്ക് വരാനുള്ള പിന്നെ ഒരു പ്രചോദനം എന്ന് വെച്ചാൽ, അതിലൊരു ക്വാളിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ടായിരിക്കാം പ്ലസ് എസ് ആറ് പിന്നെ എന്നെ ടെൻഡർ നടത്തിയതിന് ശേഷം പിന്നെ ഇതിന് ആ ഒരു ഇത് വിഷയം കൈകാര്യം ചെയ്യാൻ വേണ്ടി എന്നെ അദ്ദേഹം തിരഞ്ഞെടുത്തത്. അതിലേക്ക് വരുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ, പിന്നെ നമ്മുടെ സാഹിത്യകാരൻ വി മുസഫർ അഹമ്മദ് ഉണ്ട്, നിങ്ങൾക്കറിയാമായിരിക്കും. അദ്ദേഹം മരുഭൂമിയുടെ ആത്മകഥ ഒക്കെ എഴുതിയ വലിയ വ്യക്തിത്വമാണ്. അദ്ദേഹം മുഖേന, അതുപോലെ തന്നെ നമ്മുടെ മാധ്യമം എഡിറ്റർ വി എ ഇബ്രാഹിം, ഇവരൊക്കെയാണ് പിന്നെ എന്നെ ബന്ധപ്പെട്ടത് ഈ ഒരു വിഷയം വന്നുകൊണ്ട്. അന്ന് എനിക്ക് വിളിച്ച സാറിനെ നേരിട്ട് ബന്ധമില്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും അവരൊക്കെ എന്നോട് ബന്ധപ്പെടുകയും ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് ഉണ്ട്, ആ പ്രൊജക്റ്റ് ഏറ്റെടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് അതിലേക്ക് എത്തിപ്പെടുന്നത്, ഈ ഒരു വിഷയത്തിലേക്ക് എത്തിപ്പെടുന്നത്. താങ്കൾ ഇതിൻ്റെ മുന്നേ ഈ സിനിമാ മേഖലയിൽ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഇത്രയും പിന്നണി ലാംഗ്വേജ് കൺസൾട്ടൻ്റായിട്ടോ മറ്റോ വർക്ക് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഈ അർത്ഥത്തിലില്ല. അതേസമയത്ത് ചില ബൈലൈനുകൾ കാര്യങ്ങൾ പിന്നെ ചില അഡ്വൈസ് അങ്ങനെ ചെയ്ത് പലർക്കും ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നല്ലാതെ ഈ അർത്ഥത്തിൽ പിന്നെ ഒരു വർക്ക് ചെയ്തില്ല. അത് ആദ്യമായിട്ടെന്ന് ചെയ്തത് ഇത്ര വലിയൊരു ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിലാണ്. പിന്നെ ആടുജീവിതം പോലെയുള്ള ഒരു എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരുന്ന, ഇപ്പോഴും പിന്നെ തിയേറ്ററുകൾ നിറഞ്ഞുകൊണ്ടിരിക്കുന്ന അങ്ങനെ ഒരു സിനിമയുടെ കൂടെയാണ് എന്നത്, അതുപോലെ തന്നെ പ്ലസ് സാറിനെ പോലെയുള്ള വലിയൊരു ഡയറക്ടർ കൂടെയാണ് എന്നത് തീർച്ചയായിട്ടും അഭിമാനത്തിന് വക നൽകുന്ന ഒരു വിഷയം തന്നെയാണ്. താങ്കൾ ഒരുപാട് ഈ ഒരു ആടുജീവിതം എന്ന് പറയുന്ന സിനിമ 1-2 വർഷങ്ങൾ കൊണ്ട് ഉണ്ടായ ഒരു സംഭവമല്ല, ഏകദേശം 7 വർഷത്തോളം ആയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഇടയിൽ കൊറോണ എന്ന് പറയുന്ന ഒരു സംഭവം വന്നു. അപ്പോൾ ഈ ഒരു 7 വർഷ കാലയളവില് ഇപ്പോൾ നമ്മുടെ ബ്ലസ്സി സാറായാലും അതുപോലെ തന്നെ നടൻ പൃഥ്വിരാജ് ആയാലും അതുപോലെ ബെന്യാമിനായാലും അവരോടൊരു സഹവാസം നിങ്ങൾ ഒരുപാട് അനുഭവിച്ചറിഞ്ഞതാണ്. അവരോടൊപ്പം പ്രവർത്തിച്ച ആ ഒരു പിന്നെ മേഖലയിൽ നിങ്ങൾ ഒരുപാട് അവരെ അനുഭവിച്ചറിഞ്ഞതാണ്. ആ ഒരു അനുഭവം എങ്ങനെയായിരുന്നു താങ്കൾക്ക് ഉണ്ടായത്? തീർച്ചയായിട്ടും വളരെ ഹൃദ്യമായിരുന്നു. അതായത് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ 2018 മുതൽ തന്നെ ഈ ഫിലിമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ട്രാൻസ്ലേഷനിലേക്ക് വരുന്നതിൻ്റെ മുമ്പ് തന്നെ ഇപ്പോൾ ഇതിൻ്റെ കോസ്റ്റ്യൂം ആയാലും ആർട്ട് വിഭാഗമായാലും അവരൊക്കെ തന്നെ എന്നോട് ബന്ധപ്പെടുകയും ഇതിൻ്റെ പല രീതിയിലുള്ള പറവുകളുടെ കൾച്ചർ, അവരുടെ ഡ്രസ്സ്, അവരുടെ വിഷയങ്ങൾ ഇതൊക്കെ സെർച്ച് ചെയ്ത് അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടാവുക. പിന്നെയാണ് ട്രാൻസ്ലേഷനിലേക്ക് ശരിക്കും പറഞ്ഞാൽ വരുന്നത്. അപ്പോൾ ആ സമയം മുതൽ തന്നെ പിന്നെ അതുപോലെ തന്നെ കോവിഡ് കാലത്തിൻ്റെ ഇത് പറയുകയാണെങ്കിൽ പിന്നെ പറയും വേണ്ട. ലോക്ക്ഡൗൺ ആ കാലത്തൊക്കെ വളരെ ഹൃദ്യമായ പെരുമാറ്റമായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ബ്ലസ് സാറ്, ഞാൻ കോവിഡിൽ പോസിറ്റീവ് ആയാളാണ്. പോസിറ്റീവ് ആകുമെന്ന് പറഞ്ഞാൽ പോസിറ്റീവായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആളാണ്. കോവിഡ് കാലത്ത് ഗൾഫിൽ നിന്ന് അവിടുന്ന് ജോർദാനിൽ തിരിച്ചു വന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഞാൻ കോവിഡ് പോസിറ്റീവായിട്ടൊരു 2 ആഴ്ചകളോ ഉണ്ടായിരുന്നു, 10-12 ദിവസം. ആ സമയത്തൊക്കെ തന്നെ ബ്ലസ് സാറ് എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുകയും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. വളരെ ഹൃദ്യമായ പിന്നെ അനുഭവമാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു ഫീൽഡിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. ഞങ്ങൾ ഈ കൊറോണ സമയത്തൊക്കെ എങ്ങനെയായിരുന്നു ഈ ഒരു സിനിമ നടന്നിരുന്നോ അതോ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്?
കൊറോണ കാലത്ത് 2019 രണ്ടാമത്തെ ഷെഡ്യൂളാണത്. ഫസ്റ്റ് ഷെഡ്യൂള് ഒരു മാസം പൂർത്തിയാക്കി തിരിച്ചു വന്നിരുന്നു. ജോർദാനിൽ ഫസ്റ്റ് ഷെഡ്യൂൾ പൂർത്തിയാക്കി തിരിച്ചു വന്നതിന് ശേഷം സെക്കൻഡ് ഷെഡ്യൂളിലാണ് ഈ കൊറോണയിൽ പെടുന്നത്, 2019. അപ്പം അന്ന് ഇവിടുന്ന് ചെല്ലുന്ന തന്നെ ഞാൻ ക്രൂ ഇവരൊക്കെ ആദ്യം പോയിരുന്നു, പ്ലസ് സാറും ടീമൊക്കെ ആദ്യം തന്നെ പോയിരുന്നു. പിന്നെ ഞാനെനിക്ക് കോളേജിൽ എക്സാം എന്തുകൊണ്ടായിട്ട് കുറച്ച് വൈകിയാണ് പോയത്, 8 ദിവസം വൈകിയാണ് പോയത്. അതിൻ്റെ കൂടെ തന്നെയാണ് അറബ്സ് അറബ് നടമാരായ ഡോക്ടർ താൽവി ബലൂഷിയും അതുപോലെ റിക്കാബിയൊക്കെ വന്നത്. ഞങ്ങൾ പിന്നെ അന്ന് ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ കാലിക്കറ്റ എയർപോർട്ടിൽ പോകുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരവസ്ഥ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും ഒരു ലോക്ക്ഡൗണിലേക്ക് പോയിട്ടില്ല. അപ്പോൾ എന്നോട് തന്നെ പലരും ചോദിച്ചു, എന്തിനാണ് നിങ്ങളിപ്പോൾ പോകുന്നത്, ഇത് വലിയ പ്രതിസന്ധിയുള്ള സമയമല്ലേ, നിങ്ങളെങ്ങനെയാണ് ഇപ്പോൾ പോകുക എന്നൊക്കെ ചോദിച്ചു. ഇവിടുന്ന് പോയപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് വൈഫൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെയൊന്നും ഉണ്ടാവില്ല, അതൊന്നും സംഭവിക്കില്ല, പിന്നെ മാത്രമല്ല സാറിൻ്റെ ടീമിൻ്റെ കൂടെയാണ്, വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് അവരെ അങ്ങനെ പറഞ്ഞ് ഫലിപ്പിച്ചു. പക്ഷേ സംഭവിച്ചെന്താണെന്ന് ചോദിച്ചാൽ, പിന്നെ ഇൻ്റർനാഷണൽ അവിടെ പിന്നെ അമ്മാൻ എയർപോർട്ടിൽ എത്തിയപ്പോൾ അന്ന് അവിടെ ഞങ്ങളീ ഫ്ലൈറ്റ് വന്നതോടുകൂടി അവിടെ ലോക്ക്ഡൗണാണ്, അടക്കാണ്, എയർപോർട്ട് ക്ലോസ് ചെയ്യാം. ആ പിന്നെ ഞങ്ങൾ നേരെ കൊണ്ടുപോയത് ക്വാറൻറ്റൈനിലേക്കാണ്, ഞാനും എൻ്റെ കൂടെയുള്ള ഈ രണ്ട് അവർ പിന്നെ അവിടുന്ന് ബോംബെയിൽ നിന്നും അല്ല സോറി ഒമാനിൽ നിന്നും പിന്നെ യു എയിൽ നിന്നൊക്കെയാണ് വരുന്നത്. അവർ രണ്ടുപേരും വേറെ ഹോട്ടലിൽ, ഞാൻ വേറെ ഹോട്ടലിലാണ്, എനിക്ക് കിട്ടിയ മൂവാംബിക്ക് ഹോട്ടലാണ്, 5-star ഹോട്ടലാണ്. അങ്ങനെ നേരെ അവിടെയാണ് ക്വാറൻറ്റൈനിലേക്കാണ് പോയത്. തീർച്ചയായിട്ടും ഒരു 2 ആഴ്ച കാലം നല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല സൗകര്യങ്ങളുണ്ടായിരുന്നു, 5-star ഹോട്ടലാണല്ലോ, നല്ല സൗകര്യമുണ്ട്. പക്ഷേ എന്ത് സൗകര്യമാണെങ്കിലും പിന്നെ ഒറ്റപ്പെട്ട ഒരവസ്ഥയല്ലേ, ഒറ്റപ്പെട്ട അവസ്ഥ. എല്ലാവരും ഈ ഹോട്ടൽ ഫുൾ ഇതേപോലെ പല രാജ്യത്തും വന്ന ഫ്ലൈറ്റിൽ വന്ന അവിടെ ഇറങ്ങിയവർ കൊണ്ടു ഇറങ്ങാത്ത രൂപത്തിൽ പക്ഷേ പിന്നെ ഫുഡും കാര്യങ്ങളും ഒക്കെ 5-star ആണ്. പക്ഷേ ഒറ്റപ്പെട്ടു പോയി. മാത്രമല്ല എൻ്റെ ഹോട്ടലിലെ റൂമിലെ ഒരു ഒരു വാൾ നിറയെ പിന്നെ സ്ക്രീനാണ്, അതായത് TV ഫുള്ളാണ്. ഈ ഇതിൽ കാണുന്ന ന്യൂസ് മുഴുവൻ യൂറോപ്പിലും അവിടെയൊക്കെ ആയിട്ട് കൊറോണ ബാധിച്ച് കോവിഡ് ബാധിച്ച ആൾക്കാർ ഇപ്പം സ്പെയിൻ ഇവിടെയൊക്കെ ഇറ്റലിയിലൊക്കെ ആൾക്കാർ മരിച്ചു വീഴുന്ന ഇതുവരെ അന്ന് പിന്നെ ഇൻ്റർനാഷണൽ മീഡിയകൾ പിന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ പിന്നെ ഇന്ത്യയിലെ അവസ്ഥ, ലോകത്ത് നടക്കുന്ന അവസ്ഥ BBC CNN അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്ന കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ സമയത്ത് നമ്മളങ്ങനെയൊക്കെ അനുഭവിച്ചെങ്കിലും ഞാൻ എനിക്ക് അങ്ങനെ മാനസികമായിട്ടൊരു പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഇതൊന്നിപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ ഒരു വിധി, എത്രയെല്ലാം സംഭവിക്കുള്ളൂ. അങ്ങനെ 2 ആഴ്ച അവിടെ കഴിഞ്ഞ് പിന്നെ അവർ പുറത്തൊക്കെ വിട്ടു, പിന്നെയാണ് ഈ ടീമായിട്ട് ജോയിൻ ചെയ്തത്. അപ്പോൾ അൽജാമിയ ശാന്തപുരത്തിനെ ശാന്തപുരം അധ്യാപകനായിട്ടാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത്? പ്രിൻസിപ്പളാണ്. അപ്പോൾ ആ ഒരു മേഖലക്ക് വല്ല കോട്ടവും ഇതുകൊണ്ട് ഉണ്ടായിട്ടുണ്ടോ? സി അത് പിന്നെ കോട്ടം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, ഞാനൊരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡീനാണ്, അതായത് ഫാക്കൽറ്റി ഓഫ് ലാംഗ്വേജസ് ആൻഡ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന ഒരു PG ഡിപ്ലോമ കോഴ്സിൻ്റെ ഡീനാണ്. സ്വയമായിട്ടും എൻ്റെ സാന്നിധ്യം ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഓക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ ലീവ് എടുക്കുമ്പോൾ എനിക്കത് അതിൻ്റേതായ നഷ്ടങ്ങൾ ക്ലാസ്സിലും കുട്ടികളുടെ അടുത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അങ്ങ് അപ്പോഴും ഇത് ഒരു വലിയൊരു പ്രൊജക്റ്റിൻ്റെ ഭാഗമാണ്, നമുക്കൊരു വലിയൊരു ഓപ്പണിങ്ങിൻ്റെ ഭാഗമാണ് എന്നർത്ഥത്തിൽ. മാത്രമല്ല നമ്മുടെ ഈ ഒരു ട്രാൻസ്ലേറ്റർ എന്ന ഇമേജ് നമുക്ക് ക്ലാസ്സിലും പിന്നെ കോളേജിലൊക്കെ തന്നെ ഉപയോഗപ്പെടുത്താൻ പറ്റും. ആ അർത്ഥത്തിൽ നമുക്ക് അങ്ങനെ ഒരു നഷ്ടം എന്ന് പറഞ്ഞുകൂടാ. എന്താ പറയുക, സമയത്തിൻ്റെ കുറച്ച് നഷ്ടം സംഭവിച്ചു എന്ന് ചോദിച്ചാൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, രണ്ടും മാനേജ് ചെയ്ത് പോകാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അല്ല, ഞാൻ പറയുന്നത് ഇപ്പോൾ പിന്നെ ശാന്തപുരം കോളേജിൻ്റെ ഭാഗത്ത് നിന്ന് താങ്കൾക്ക് എന്തെങ്കിലും നല്ല പ്രോത്സാഹനമായിട്ട് എങ്ങനെയായിരുന്നു അവർ ഈ ഒരു കാര്യത്തെ കണ്ടിരുന്നത്? തീർച്ചയായിട്ടും പ്രോത്സാഹനം ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ ഈ വിഷയമൊക്കെ ഇപ്പോൾ ലീവ് എടുക്കുമ്പോഴൊക്കെ ഡോക്ടർ അബ്ദുസ്സലാം അതിൻ്റെ റെക്ടറായിട്ട് സംസാരിക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് അനുമതി കിട്ടിയിട്ടുണ്ട്. പ്രോത്സാഹനം തന്നെ ഉണ്ടായിരുന്നത്, അങ്ങനെ ഒരു പിന്നെ നിരുത്സാഹപ്പെടുത്തുന്ന വിഷയമൊന്നും ഉണ്ടായിട്ടില്ല, നല്ല സപ്പോർട്ട് തന്നെ ഉണ്ടായിരുന്നു. എൻ്റെ കൊളീഗ്സും ഒക്കെ സപ്പോർട്ട് തന്നെയായിരുന്നു. അവരൊക്കെ പിന്നെ ഞാൻ ഈ ഒരു പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുന്നതിന് അപ്രിഷ്യേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ആർക്കും ഒരു പ്രയാസമൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ഈ അടുത്തിടെ ഇത് ഇറങ്ങിയതിന് ശേഷം പല റിവ്യൂസുകളും കാണാനിടയായിരുന്നു. അപ്പോൾ അതിലൊക്കെ നമ്മളെ ഈ ഒരു സിനിമയെക്കുറിച്ച്, സാധാരണഗതിയിൽ ഏത് സിനിമ വന്നാലും അതിന് മൈനസ് കാണും, അത് സ്വാഭാവികമാണ്, എല്ലാ മനുഷ്യരും മറ്റുള്ളവരുടെ മൈനസ് കാണാനാണ് ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സിനിമയുടെ ആടുജീവിതം എന്ന് പറയുന്ന സിനിമയ്ക്ക് ഇസ്ലാമിക്കോബിക് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട് എന്നാണ് ഈ പല അവലോകനങ്ങളും റിവ്യൂസുകളൊക്കെ ഞാൻ കാണാനിടയായി. അതിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? സി പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല, ഈ റിവ്യൂസൊക്കെ വരുന്നത് എപ്പോഴാണ്? സിനിമ ഇറങ്ങുന്നതിൻ്റെ, സിനിമ റിലീസ് ആകുന്നതിൻ്റെ എത്രയോ മുമ്പാണ്. ഈ സിനിമയിൽ എന്താണുള്ളതെന്ന് ആർക്കും അറിയില്ല.
ആ സമയത്താണ് ഈ റിവ്യൂസൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ഞാനൊക്കെ ശ്രദ്ധിച്ചിരുന്നു, എനിക്കൊക്കെ പലരും അയച്ചുവരുമായിരുന്നു. അപ്പോൾ സിനിമ റിലീസാകുന്നതിന് മുമ്പ് സിനിമ കാണാതെ ഇതിലെന്താണ് ഉള്ളത് എന്നൊരു മുൻധാരണയോട് കൂടി അവതരിപ്പിക്കുക, അതിന് എനിക്ക് തോന്നുന്നു അതിൻ്റെ പിന്നിൽ പിന്നെ മറ്റു പല കാരണങ്ങളാണ് ഉണ്ടാവുക. ഒരിക്കൽ ഇപ്പം പലപ്പോഴും പേഴ്സണൽ പിന്നൊരു എന്താ പറയുക പിന്നെ ശ്രദ്ധിക്കപ്പെടാനോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലുമൊക്കെ അങ്ങനെ താല്പര്യങ്ങളുണ്ടാവും. അല്ലാതെ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ഈ സിനിമയിൽ എന്താ ഉള്ളത് ആർക്കറിയാം സമയമല്ലോ. പക്ഷേ സത്യം പറഞ്ഞാൽ അങ്ങനെ ഒന്നും അതിലില്ലാന്ന് മാത്രമല്ല, പിന്നെ വളരെ മനോഹരമായിട്ട് തന്നെ ആ വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നു. അങ്ങനെ ഒരു പിന്നെ ഒരു സമുദായത്തോടോ അല്ലെങ്കിൽ ഒരു സമൂഹത്തോടോ ഒന്നും അതിലൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ട് ആരോടും. അത് ഒരു തനതായ ഒരു വിഷയം തനതായിട്ട് അവതരിപ്പിച്ചു എന്നതിലപ്പുറത്തേക്ക് പിന്നെ അതിൽ നമുക്ക് കാണാൻ കഴിയില്ല. പലപ്പോഴും പോസിറ്റീവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ അറബ് സമൂഹത്തിനൊക്കെ പോസിറ്റീവായിട്ട് അവതരിപ്പിക്കുന്ന ഒരു രീതി അല്ല ഒരു തലം അതിലുണ്ട് എന്നാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പിന്നെ നമ്മളിപ്പോൾ ഒരു മസറയിൽ മസറ എന്ന് പറയുന്നത് ഈ ഫാമിൽ ഫാം ഹൗസിൽ ഒരു വധുവിനെ അവതരിപ്പിക്കുമ്പോൾ ആ അതിൻ്റെ തനിമയിൽ അവതരിപ്പിക്കാൻ പറ്റുള്ളൂ, അതിനെ വേറെ ലെവലിൽ അവതരിപ്പിക്കാൻ പറ്റുമല്ലോ. ആ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, മറ്റുള്ളതൊക്കെ വെറും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളും വാദങ്ങളൊക്കെയാണ്, അതിലൊന്നും ഒരു സത്യമില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന് പറയുന്ന പുസ്തകത്തോട് പുസ്തകത്തിൻ്റെ ഒരു തൊലിപ്പുറം മാത്രമാണ് നമ്മൾ ഈ ഒരു സിനിമയിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു ഒരു റിവ്യൂസുകളൊക്കെ വരുന്നുണ്ട്. അതിനോട് അതെങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത്? സി അത് പിന്നെ ഞാൻ ഈ ആടുജീവിതം പല പ്രാവശ്യം വായിച്ച ആളാണ്. അന്ന് തന്നെ വായിച്ചു, ഞാനത് അന്നൊരു പ്രവാസിയാണല്ലോ, ആ സമയത്ത് അന്നും വായിച്ചിട്ടുണ്ട്, പിന്നെയും വായിച്ചിട്ടുണ്ട്, സിനിമയ്ക്ക് വേണ്ടിയും വായിച്ചിട്ടുണ്ട്. പിന്നെ അതിൽ ബ്ലസ്സി സാറിൻ്റെ മറുപടി പറഞ്ഞിട്ടുണ്ട് ആ ചോദ്യത്തിന്, ആ സംശയത്തിന് ബ്ലസ്സി സാറിൻ്റെ തന്നെ കൃത്യമായ ഒന്നിലേറെ ഇൻ്റർവ്യൂയിലുണ്ട്. ബ്ലസ്സി സാർ തന്നെ പറഞ്ഞിട്ടുണ്ട് നോവലല്ല സിനിമ, പിന്നെ ഈ നോവൽ സിനിമാക്കാൻ എന്നെ പോലെ ഒരാൾ ആവശ്യമില്ല എന്ന് ബ്ലസ്സി സാർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നോവലല്ലല്ലോ സിനിമ, സിനിമ ബ്ലസ്സി സാറിൻ്റെ ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ആ അർത്ഥത്തിലുള്ള ഒരു വ്യത്യാസം അതിലുണ്ടാവും. നോവലിനെ ബേസ് ചെയ്തു എന്നതിലപ്പുറത്തേക്കുള്ള പിന്നെ കാര്യമാണ് സിനിമയിലുള്ളത്. ബ്ലസ്സി സാർ തുറന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്, തീർച്ചയായിട്ടും നോവലല്ല സിനിമ, അത് വേറെ ഒരു പ്രൊഡക്റ്റാണ് തീർച്ചയായിട്ടും. അതിൻ്റെ മറുപടി കൃത്യമായിട്ട് ബ്ലസ്സി സാർ പറഞ്ഞിട്ടുണ്ട് പല ഇൻ്റർവ്യൂകളും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ സാധാരണ എല്ലാവരും കേൾക്കുന്നുണ്ട് ഈ അറബികൾക്ക് ഈ ഒരു വിഷയത്തിൽ ഈ ഒരു സിനിമക്ക് ഒരു ഡാമേജ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ കേൾക്കുന്നു, അതിന് എന്താണ് താങ്കളുടെ ഒരു അഭിപ്രായം എന്താണ്? സി എനിക്കങ്ങനെ തോന്നിയിട്ടില്ല, എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു പിന്നെ ആട് ഒട്ടകം ഒത്തൊക്കെ വളർത്തുന്ന മസറ എന്നാണ് അവർ പറയാം. ആ പ്രദേശത്ത് അതിൻ്റെ ഒരു കഫീൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പിന്നെ അവിടെ ഉള്ള ഒരു വധു അതിൻ്റെ ഒരു ഓണർ അവരൊക്കെ അങ്ങനെ തന്നെയാണ് പെരുമാറല്ലേ. അതിലൊന്നും ഭയങ്കരമായിട്ട് ആർദ്രത കാണിക്കാൻ കഴിയില്ല അവർക്ക്, കാരണം അവരുടെ ജീവിതം അങ്ങനെയാണ്, മരുഭൂമിയിലല്ലേ. ആ മരുഭൂമിയിലുള്ള ഒരു പറ്റുന്നൊരു ആർദ്രത അതിനാൽ അപ്പുറത്തേക്കൊന്നും കാണിക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് പക്ഷേ അറബ് ലോകത്തെ ഡാമേജ് ഉണ്ടാക്കിയെന്നൊക്കെ പറയണമെന്നൊക്കെ വെറുതെ, അങ്ങനെയൊന്നും ആരും പ്രതി അറബ് ലോകത്തു നിന്ന് പ്രതികരണം വന്നിട്ടില്ലല്ലോ. പിന്നെ ഇപ്പം തന്നെ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പം നിങ്ങൾ ഇന്നലത്തെ ബഹ്റൈൻ പിന്നെ റിലീസ് ചെയ്യാൻ മതി കൊടുത്തു, അങ്ങനെ ഓരോരോ രാജ്യങ്ങൾ യു എ നേരത്തെ കൊടുത്തിട്ടുണ്ട്, അങ്ങനെ ഓരോരോ രാജ്യങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അവർക്ക് അവരുടേതായ പോളിസി ഉണ്ട്, അവരുടേതായ സിസ്റ്റം ഉണ്ട്. അപ്പോൾ അത് അവർ തീരുമാനിക്കുക, അവരാണ് തീരുമാനിക്കുന്നത്, അതിലൊന്നും വേറെ ആർക്കും കൈയെടുത്താൻ കഴിയില്ല. പക്ഷേ അത് സിനിമയുടെ കാരണം കൊണ്ടൊന്നും ആയിക്കൊള്ളുന്നില്ല, അല്ലാതെയും അവർക്ക് അവരുടേതായ പോളിസി ഉണ്ട് തീർച്ചയായിട്ടും. അങ്ങനെ അവർ ഡാമേജ് വരുത്തുന്ന ഒരു വിഷയം അങ്ങനെയാണ് വെച്ചാൽ നോവലിനെ നോവല് അങ്ങനെ തന്നെയാണ് പറയേണ്ടി വരില്ല. അപ്പോൾ അതൊന്നും എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല, സിനിമ പ്രത്യേകിച്ച് എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല ഒരു ഡാമേജ് വരുത്തുന്ന ഒരു സാധനമെന്ന്. പിന്നെ ഞാൻ കണ്ടതാണ് ഫസ്റ്റ് റിലീസ് തന്നെ ഞാൻ കണ്ടതാണ്, പക്ഷേ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഇപ്പോൾ ഈ ആടുജീവിതം എന്ന് പറയുന്ന സിനിമയിൽ ഒരു കുറച്ച് നമ്മുടെ വിദേശ താരങ്ങളും ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ നമ്മുടെ ബ്ലസ്സി സാറിൻ്റെയും പൃഥ്വിരാജിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ബെന്യാമിൻ്റെയൊക്കെ അവരുമായുള്ള സഹവാസത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. അതുപോലെ ഈ വിദേശ അഭിനേതാക്കളെ കുറിച്ച് അഭിനേതാക്കളൊപ്പം നിങ്ങൾ വർക്ക് ചെയ്തപ്പോൾ നിങ്ങൾക്കുണ്ടായ അവരുടേതായിട്ടുള്ള അനുഭവം, കാരണം അത് ഒന്ന് ഒമാനി ആയിരുന്നു എന്ന് മനസ്സിലാക്കുന്നു, ഒന്ന് അങ്ങനെ വ്യത്യസ്ത രാജ്യങ്ങളിലുള്ള ആളുകളാണല്ലോ, അപ്പോൾ അവരുടേതായ കൾച്ചറും നമ്മുടെ കൾച്ചറും എങ്ങനെയാണ് നിങ്ങൾ അവരുമായിട്ടുള്ള സഹവാസത്തിൽ നിങ്ങൾക്ക് തോന്നിയ ഒരു കാര്യങ്ങൾ എന്തൊക്കെയാണ്? സി എനിക്ക് പിന്നെ അതിൽ പറഞ്ഞ പോലെ തന്നെ ഒരു മെയിൻ കഫീൽ എന്ന് പറയുന്ന കഥാപാത്രം ഡോക്ടർ താലിബൽ ബലൂഷി, അദ്ദേഹം ഒമാനിയാണ്. പിന്നെ കൊച്ചു കഫീൽ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള വേറെ രണ്ടാമത്തെ കഥാപാത്രം, അദ്ദേഹം പിന്നെ സുഡാനി ഒറിജിനലാണെങ്കിലും യു എ ഇ ബേസ്ഡ് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്.
പിന്നെ മൂന്നാമത്തെ ഇബ്രാഹിം ഖാദരി എന്ന് പറയുന്ന ഒരു സോമാലി കഥാപാത്രമാണത്. പക്ഷേ അദ്ദേഹം പ്രഗത്ഭനായ പിന്നെ ഹോളിവുഡ് നടൻ ആണ്, ജിമ്മി ജീൻ ആണ്. അപ്പോൾ ഇവരൊക്കെ തന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര റെസ്പെക്റ്റാണ് അവരുടെ നിന്ന് കിട്ടിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഞാൻ ഈ പിന്നെ അവരുടെ അവർക്ക് വേണ്ടിയാണ് ശരിക്കും ഞാൻ ഈ ഫിലിമിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഭാഷ കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ അവർ അതിനെ മോൾഡ് ചെയ്യുന്ന ഒരാളുകൾക്ക് ഭയങ്കര റെസ്പെക്റ്റാണ് എനിക്ക് അവിടെ നിന്ന് കിട്ടിയത്. പ്രത്യേകിച്ച് ഇപ്പോൾ പിന്നെ താൽവിൽ ബലൂഷിയും അതുപോലെ തന്നെ റിക്കാബിയൊക്കെ അറബ്സാണ്. പക്ഷേ എങ്കിൽ തന്നെയും പിന്നെ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന അല്ലെങ്കിൽ നമ്മൾ തീരുമാനിക്കുന്ന വാക്കുകൾ പറയാനോ അല്ലെങ്കിൽ ആ ഡയലോഗ് പറയാനോ അവർക്ക് യാതൊരു പ്രയാസം ഉണ്ടായില്ല. അവർ സന്തോഷം ഉണ്ടായിട്ടുള്ളൂ. അവർ അവരുടെ തനതായ ഒരു രീതിയിൽ അത് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അവരൊക്കെ ഈവൻ ജിമ്മി ജീൻ ഇംഗ്ലീഷുകാരനാണല്ലോ, അദ്ദേഹത്തിന് അറിവ് പഠിപ്പിക്കാനുള്ള നല്ല പണിയാണ്. പക്ഷേ ആ അർത്ഥത്തിലൊക്കെ തന്നെ നല്ലൊരു ബഹുമാനവും നല്ലൊരു ആദരവും പിന്നെ കിട്ടിയ ഹൃദ്യമായ പെരുമാറ്റമാണ് എല്ലാവരും. വളരെ അവരെ കണ്ണിൽ നിങ്ങളൊരു അധ്യാപകനായിരുന്നു. തീർച്ചയായിട്ടും ആ നിൽക്കാൻ ആദരിക്കപ്പെട്ടിട്ടുണ്ട്. ആ ബഹുമാനങ്ങളൊക്കെ എനിക്ക് അവർ കിട്ടിയിട്ടുണ്ട്. അല്ല, അവരിൽ നിന്ന് നിങ്ങൾക്ക് വല്ല പിന്നെ വെക്കാൻ പറ്റുന്ന എന്തെങ്കിലും നല്ല അനുഭവങ്ങൾ വല്ലതും ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും പലപ്പോഴും നമുക്കിപ്പോൾ ഈ ഡയലോഗ് പറഞ്ഞു കൊടുക്കുമ്പോഴേ അപ്പം അത് ചിലപ്പോൾ ഒക്കെ പിന്നെ അത് ഇങ്ങനെ റിപ്പീറ്റഡായിട്ട് പറയേണ്ടി വരും. അപ്പോഴവർ അതിനെ ക്ഷമിച്ചുകൊണ്ട്. പ്രത്യേകിച്ച് ജിമ്മിജീനൊക്കെ അദ്ദേഹം ഇംഗ്ലീഷുകാരനുള്ള ബേസിക്കലി. അപ്പം അദ്ദേഹത്തിന് ഈ പദങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഒക്കെ ഭയങ്കര പ്രയാസമാണ് ചിലപ്പോഴൊക്കെ. അപ്പം അദ്ദേഹം അത് അതിനെ ചിരിച്ചുകൊണ്ട് തന്നെ അത് കൈകാര്യം ചെയ്യുകയും വളരെ പോസിറ്റീവായിട്ട് എടുക്കുകയും ചെയ്യുന്നത്. പല പ്രാവശ്യം ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്യേണ്ടി വന്നാലും അദ്ദേഹത്തിന് യാതൊരു പ്രയാസം ഉണ്ടായിട്ടില്ല. ആ അർത്ഥത്തിൽ പിന്നെ നല്ല ഒരു ഓർത്ത് വെക്കാൻ പറ്റുന്ന നല്ല അനുഭവങ്ങൾ അവരെ കൊണ്ടുണ്ട്. പിന്നെ അവരൊക്കെ എപ്പോഴും എന്നോട് ഡോക്ടർ താലിബാണെങ്കിൽ എപ്പോഴും എന്നെ വിളിച്ചുകൊണ്ടിരിക്കും, ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും, ഇവിടുന്ന് പോയാലും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു നമ്മൾ അവരായിട്ടുള്ള ഒരു ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഉള്ള ഒരു ബന്ധമുള്ളത്. റിക്കാവിയാണ് തന്നെ. പിന്നെ ജിമ്മി ജീൻ അമേരിക്കയിലായതുകൊണ്ട് പിന്നെ അദ്ദേഹത്തിന് വേറെ ഒരു ലോകം തന്നെയാണ്. പക്ഷെ എന്നാലും കാണുമ്പോൾ പിന്നെ നല്ല ഹൃദയമായ പെരുമാറ്റം, നല്ല ബന്ധം, ഊഷ്മളമായ പിന്നെ ഒരു ബന്ധമൊക്കെ കാത്തു സൂക്ഷിക്കാൻ അവരെല്ലാവരും ശ്രമിച്ചിട്ടുണ്ട്. ഈ അടുത്തിടെ നമ്മുടെ കേരളത്തിൽ നിങ്ങൾ അറിഞ്ഞു കാണും, ഈ കലാരംഗത്ത് വർണ്ണവിവേചനത്തിൻ്റെ പേരിൽ മാറ്റി നിർത്തപ്പെടുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ അത്തരം പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ കലാരൂപത്തിന് വല്ലാതെ ദോഷം ചെയ്യുന്നുണ്ട്, വല്ലാതെ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് താങ്കൾക്കൊരു കലാകാരൻ എന്ന നിലക്ക്, അതും ഈ ഒരു വലിയ സിനിമയുടെ ഭാഗം എന്ന നിലക്ക് താങ്കൾക്ക് എന്താണ് പറയാൻ അതിനെക്കുറിച്ച് പറയാനുള്ളത്? സി, അത് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നൊരു സിറ്റുവേഷനാണിത്. നിലനിന്നുകൊണ്ടിരിക്കുന്നത് അതിപ്പോൾ നമ്മൾ നിഷേധിച്ചൊരു കാര്യമൊന്നുമില്ല. അത് ഇന്നും ഒന്നിലെ തുടങ്ങിയതല്ല, ഒരുപാട് മുമ്പ് കൊണ്ട് ഇപ്പോഴും അതുണ്ട്. പക്ഷെ അതൊരു കോമൺ ആണ് എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. അത് ചിലരുടെ മനസ്സ് ചില സാഹചര്യങ്ങൾ അതൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടാവും. ആ മനസ്സുള്ളവരുണ്ടാവും. പിന്നെ ജാതി വിവേചനങ്ങൾ, വർണ്ണ വിവേചനങ്ങൾ പിന്നെ തുടങ്ങിയുള്ള ഈവൻ ഭാഷയ്ക്ക് വരെ വിവേചനങ്ങളുണ്ട്. ഞാൻ അങ്ങനെ മനസ്സിലാക്കുന്ന ആളാണ്. ഭാഷയ്ക്ക് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, ഈ അറബി ഭാഷ എന്തുകൊണ്ടാണ് പിന്നെ ഇതൊരു മുസ്ലിങ്ങളുടെ ഭാഷയാണോ? അറബി ഭാഷ ഒരു വേൾഡ് ഭാഷയാണ്. ഈവൻ അംഗീകരിച്ച ഏറ്റവും പ്രഗത്ഭമായ ഭാഷയിൽപ്പെട്ട ഒന്നാണ്. ഇതുകൊണ്ട് ഇംഗ്ലീഷും ഫ്രഞ്ചും കഴിഞ്ഞാൽ ഒരു പക്ഷേ അറബി ആയിരിക്കും. അത്ര മനോഹരമായ എന്ന് വെച്ചാൽ അത്ര വൈഡ് റീച്ചുള്ള ഒരു ഭാഷയാണ്. എന്തുകൊണ്ടാണ് പിന്നെ ഇവിടെ അറബി മുസ്ലിങ്ങൾ മാത്രം പഠിക്കുന്നത്? അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ ജോർഡാനിൽ പോയി. ജോർഡാനിൽ ഞങ്ങളെ ക്രൂർ ഉണ്ടായിരുന്നത് പിന്നെ ജോർഡാനീസ് ക്രിസ്ത്യൻസ് ഉണ്ടായിരുന്നു. അവരൊക്കെ മനോഹരമായിട്ട് അറബി സംസാരിക്കുന്നു. അവർക്ക് അറബി പഠിക്കുന്നതിൽ ഞാൻ ക്രിസ്ത്യനാണ്, ഞാൻ എന്തെങ്കിലും അറബി പഠിക്കുക അങ്ങനെ തോന്നുന്നില്ല. ലബനാനിൽ പോയൊക്കെ അങ്ങനെ പല രാജ്യങ്ങളും നമുക്കങ്ങനെ തോന്നിയില്ല ഇവർ ഒരു മുസ്ലിം അല്ല. പക്ഷേ ഇതൊരു മുസ്ലിങ്ങളുടെ ഭാഷയല്ല. പക്ഷേ ഇന്ത്യയിലേക്ക് വരുമ്പോൾ പിന്നെ ഞാൻ തന്നെ എൻ്റെ കോഴ്സ് ട്രാൻസ്ലേഷനാണല്ലോ, അവിടെ ഒരു എന്തുകൊണ്ട് നോൺ മുസ്ലിം കുട്ടി ഉണ്ടാവില്ല ഞാൻ ആലോചിക്കുന്ന ഒരു വിഷയം. അപ്പോൾ ഭാഷ തുടങ്ങിയിട്ട് വർണ്ണം ജാതി ഇതിനൊക്കെ ഇത് നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് അതിനൊക്കെ മറികടക്കാൻ നമുക്ക് കഴിയും. നമുക്ക് ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ അതിനൊക്കെ മറികടക്കാനും വളരാനും കഴിയും. നമ്മൾ അത്തരം സംഭവങ്ങൾ നേരിടുമ്പോൾ തകർന്നു പോകുന്നതാണ്, അല്ലെങ്കിൽ എനിക്ക് എന്നെ ഞാനൊരു വർണ്ണ വിവേചനം നേരിട്ടു അല്ലെങ്കിൽ ജാതി വിവേചനം നേരിട്ടു എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് നമ്മൾ ഡെസ്ക് ആവുന്നതാണ് ശരിക്കും പറഞ്ഞാൽ പ്രയാസം. അതിനെ നേരിട്ട് കൊണ്ട് മുന്നോട്ട് പോവുക എന്ന് തന്നെയാണ് അതിൻ്റെ ഒരു മാർഗം. അപ്പോൾ അത് എല്ലാ കാലത്തും ഉണ്ടാവും, അത് ഇനിയും തുടരും, അത് നിൽക്കുന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. നമ്മളെത്ര ഇപ്പോൾ കേരളം എന്നൊക്കെ പറഞ്ഞാൽ എത്ര സിവിലൈസ്ഡ് സമൂഹമാണ് ആയിട്ടാണ് അറിയപ്പെടുന്നത്, പക്ഷേ കേരളത്തിൽ നിലനിൽക്കുന്നില്ല. ഇപ്പോൾ ഏടത്തെ സംഭവം നമ്മൾ നമുക്കറിയാലോ. അപ്പോൾ അത് തുടരും. പക്ഷേ അതിനെ മറികടന്നുകൊണ്ട് പിന്നെ അതിജീവിക്കുക എന്നതാണ് ശരിക്കും അതിനുള്ള ഒരു നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ സംഭവിക്കുമ്പോൾ അത്തരം വിവേചനങ്ങളൊന്നും നിലനിൽക്കുകയില്ല. സിനിമാ രംഗത്തേക്ക് ഒത്തിരി പേർ നിങ്ങളെപ്പോലെ ലാംഗ്വേജ് കൺസൾട്ടൻ്റായി കടന്നു വരാൻ ഒരുപാട് പേര് ഉണ്ടാവും. നമുക്ക് അറിയുന്നവരും അറിയാത്തവരുമായിട്ടുള്ള ഒരുപാട് പേരുണ്ടാവും. എന്താണ് അവർക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കാനുള്ളത്? തീർച്ചയായിട്ടും ഞാൻ പിന്നെ പലരോടും പറയാറുണ്ട്, പിന്നെ ഭാഷ ഒരു ആയുധമാണ്. അതെ അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ഭാഷ കൈകാര്യം ചെയ്യുക എന്നത് പ്രത്യേകിച്ച് സ്പീക്കിംഗ് ആൻഡ് റൈറ്റിംഗ്,
ഫോർ സ്കിൽസിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ. അപ്പോൾ ഭാഷ പിന്നെ സ്വായത്തമാക്കുകയും അത് കൈകാര്യം ചെയ്യാൻ പറ്റുകയും ചെയ്യുന്നവർക്ക് ഒരു വിശാലമായ വാതിലുകൾ ആണ് പിന്നെ തുറന്ന് ഇടപെട്ടിട്ടുള്ളത്. ഇപ്പോൾ സിനിമയിലാണെങ്കിലും സിനിമേതര മേഖലയിലാണെങ്കിലും ഭാഷ ഒരു വലിയ പ്രാധാന്യമാണ്. അപ്പോൾ എനിക്ക് ചെറുപ്പക്കാരോട് പറയാനുള്ളത്, പ്രത്യേകിച്ച് ഇപ്പോൾ പിന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വളർന്നുകൊണ്ടിരിക്കുന്ന അവർക്ക് സിനിമയിലേക്കും ഒക്കെ കടന്നു വരാൻ ഇപ്പോൾ എല്ലാ സാധ്യതകളുമുണ്ട്. പഴയ പോലെ ഒന്നല്ല, പണ്ട് സിനിമയിലേക്കൊക്കെ കടന്നു വരിക പറഞ്ഞാൽ അതിന് ചില റെസ്ട്രിക്ഷനൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമില്ല, ഓപ്പണാണ്, എല്ലാം ഓപ്പണാണ്, ലോകം തന്നെ തുറന്നു വെച്ചാണ്. അപ്പോൾ ശരിക്കും ഇപ്പോൾ അറബിക്ക്, ഇംഗ്ലീഷ്, ഫ്രഞ്ച് തുടങ്ങിയ ഭാഷകൾ, അതേപോലെ യൂറോപ്യൻ മറ്റു യൂറോപ്യൻ ഭാഷകളൊക്കെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് സാധ്യതകളുണ്ട്, നമ്മൾ അറിയാത്ത സാധ്യതകളുണ്ട്. ഇപ്പോൾ ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റം നടത്താൻ തന്നെ ഒരുപാട് സാധ്യതകളുണ്ട്, ഒരുപാട് സാധ്യതകളുണ്ട്. അറബിയിലേക്ക് മൊഴിമാറ്റം പിന്നെ ചെയ്യാൻ നിങ്ങൾക്ക് നിങ്ങൾ ശ്രമിച്ചോ, നിങ്ങൾ പരിശ്രമിച്ചു നോക്കുകയാണെങ്കിൽ ആരും അധികം ആൾക്കാരെ കിട്ടില്ല. നിങ്ങൾക്ക് എൻ്റെ അനുഭവം ഉണ്ട്, എന്നോടൊരു പ്രശസ്ത നോവലിസ്റ്റ് പിന്നെ ഒരു അദ്ദേഹത്തിൻ്റെ നോവൽ, ഞാൻ നോവലിൻ്റെ പേര് പറയുന്നില്ല, പക്ഷേ അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പിന്നെ ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ അദ്ദേഹം വേറെ പലരെയും സമീപിച്ചിട്ട് അത് നടന്നിട്ടില്ല. അപ്പോൾ അതെനിക്ക് കഴിയുമെന്ന് അറിയില്ല, അപ്പോൾ ഞാൻ അതല്ല പറയുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ നല്ല ഭാഷ അറിയുമെങ്കിൽ പിന്നെ അവർക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. സിനിമയിൽ സാധ്യതയുണ്ട്, സിനിമേതര മേഖലയിൽ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ഭാഷാ രംഗത്തേക്ക് കടന്നു വരികയും ഭാഷ നന്നായിട്ട് പഠിക്കുകയും ചെയ്യുക എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വിശാലമായ പിന്നെ മേഖലകൾ തുറന്നു കിട്ടും എന്ന് തീർച്ചയാണ്. അപ്പോൾ ആ രംഗത്തേക്ക് അത് കടന്നു വരണം എന്നാണ് എനിക്ക് പിന്നെ പറയാനുള്ളത്. ഈ ഒരു ആടുജീവിതം എന്ന് പറയുന്ന സിനിമ, അതിനെക്കുറിച്ച് താങ്കളുടെ ഒരു അഭിപ്രായം ഉണ്ടാവുമല്ലോ, പ്രേക്ഷകരോട് പറയുന്ന നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താങ്കളുടേതായ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തിയാൽ നന്നായിരിക്കും. തീർച്ചയായിട്ടും പിന്നെ ഈ സിനിമ ഞാൻ കണ്ടു എന്ന അർത്ഥത്തിൽ എനിക്ക് പറയാനുള്ളത് വളരെ മനോഹരമായ ഒരു സിനിമയാണ്. പക്ഷേ പിന്നെ മലയാളത്തിൽ നിന്നല്ല, ഞാൻ ലോക ഞാനൊരുപാട് സിനിമകൾ കാണുന്ന മനുഷ്യനാണ്, ലോക സാഹിത്യങ്ങൾ സിനിമകൾ കണ്ട മനുഷ്യനാണ്. ഞാൻ പഠിക്കുന്ന കാലത്ത് തന്നെ എനിക്ക് താല്പര്യമുള്ളതാണ്. അപ്പോൾ നല്ല സിനിമകളാണെങ്കിൽ നമ്മളത് കാണും. അപ്പോൾ ഞാൻ ഇന്നേ വരെ ഈ ഒരു ഡയമെൻഷനിലുള്ള ഒരു സിനിമ കണ്ടിട്ടില്ല. അത്രയും മനോഹരമാണിത്. പിന്നെ നമ്മൾ അൾജീരൻ മരുഭൂമി, സഹാറ, ജോർദാനിൽ മരുഭൂമി, ഇതൊക്കെ പിന്നെ എത്രമാത്രം മനോഹരമായിട്ടാണ് ബ്ലസി സാർ അത് ചെയ്തിട്ടുള്ളത് എന്ന് കണ്ടറിയാനാണ്. അതുപോലെ തന്നെ ഭാഷ, ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇപ്പോൾ ഭാഷയെ താല്പര്യമുള്ളവർക്ക് നമ്മൾ ഈ ഭാഷ എങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്ന് അവർക്ക് പിന്നെ പഠിക്കാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സിനിമ കണ്ടിട്ട് പിന്നെ അതിലൊരുപാട് കാര്യങ്ങൾ പുതുതായിട്ട് നമ്മൾ മറ്റു സിനിമകളിൽ ഇല്ലാത്ത അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരുപാട് കാഴ്ചകളും അനുഭവങ്ങളും നമുക്കിതിലൂടെ കിട്ടാൻ കഴിയും. ടെക്നിക്കലായിട്ട് പോലും, ഞാൻ പറയുന്നത് വെറും ഒരു സിനിമ നടക്കില്ല, അതിൻ്റെ ടെക്നിക്കൽ പിന്നെ വശം പോലും നമുക്ക് പിന്നെ പഠിക്കുന്ന ഒരു കുട്ടി, റിസർച്ച് ചെയ്യുന്ന പിന്നെ ഒരാൾക്ക് യുവാക്കൾക്ക് പുതിയ പാഠങ്ങൾ നൽകും, പുതിയ മേഖലകൾ തുറന്നു കിട്ടും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഒരു കാര്യം കൂടി അത് ഞാൻ അവസാനം ചോദിക്കാം എന്ന് വെച്ചാണ്, നമ്മളിപ്പോൾ എല്ലാവരുടെയും സഹവാസത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, അതിൽ നമ്മൾ എ ആർ റഹ്മാൻ സാറിൻ്റെതുമായി ബന്ധപ്പെട്ട സഹവാസം എങ്ങനെയായിരുന്നു, താങ്കളുടെ ഒരു അനുഭവം എന്തായിരുന്നു? സി, നമുക്കറിയാം എ ആർ റഹ്മാൻ സാറിന് അങ്ങനെ പെട്ടെന്ന് കിട്ടുന്ന ആളല്ല. എ ആർ റഹ്മാൻ സാർ എന്ന് പറയുന്നത് പിന്നെ വളരെ വില പിടിച്ച പിന്നെ തിരക്ക് പിടിച്ച മനുഷ്യൻ. പക്ഷേ അദ്ദേഹം ഇപ്പം നമ്മൾ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്കൊക്കെ കടന്നു വരുമ്പോൾ ഒരു വല്ലാത്തൊരു എനർജിയാണ് പാസ് ചെയ്യുക. വളരെ വിനീതനായൊരു മനുഷ്യൻ, വളരെ വിനീത. അപ്പോൾ അവിടെ എനിക്ക് തോന്നുന്ന ലൊക്കേഷനിൽ പിന്നെ നമ്മളെ ക്രൂ മിക്കവാറും പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് സെൽഫി എടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരു മടിയൊന്നുമില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലൊക്കേഷനിലേക്ക് ഇറങ്ങി വരുമ്പോൾ തന്നെ പിന്നെ എല്ലാവർക്കും ഒരു വല്ലാത്തൊരു മോട്ടിവേഷൻ, ഒരു എനർജി എല്ലാവരും പാസ് ചെയ്യുന്ന പോലെ നമുക്ക് മാർത്തിൽ പിന്നെ വലിയൊരു മനുഷ്യൻ, പക്ഷേ വളരെ ലളിതമായിട്ട് പിന്നെ നമ്മളുമായിട്ട് എല്ലാവരുമായിട്ടും മിംഗിൾ ചെയ്യുകയും എല്ലാവരോടും സംസാരിക്കുകയും കിട്ടുന്ന അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്ന ഒരുപാട് സെക്യൂരിറ്റി പ്രോബ്ലമൊക്കെ ഉണ്ടെങ്കിലും, പക്ഷേ അദ്ദേഹം അതിനൊക്കെ മറികടന്നുകൊണ്ട് പിന്നെ വളരെ ലളിതമായി പിന്നെ ആൾക്കാരോട് സംവദിക്കുന്ന ഒരു സ്വഭാവം, ഞാൻ പറഞ്ഞു ഒരു വലിയ എനർജിയാണ് അദ്ദേഹത്തെ കാണി അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുക. ആദ്യം ചോദിക്കേണ്ട ഒരു സംഗതിയാണ്, ഞാൻ അവസാനത്തിലേക്ക് വെക്കുകയാണ്, കാരണം ഈ ഒരു വലിയ സിനിമക്കൊടുവിൽ അത് അവസാനം ചോദിക്കാന്ന് വെച്ചതാണ്. താങ്കളുടെ ഈ കുടുംബം അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? ഞാൻ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഗൾഫിലാണ് പഠിച്ചത്. ആ സമയത്താണ് ഞാൻ കല്യാണം കഴിക്കുന്നത്. ഭാര്യ സഫിയ, അവൾ പിന്നെ തൊടികപ്പലം സ്വദേശിയാണ്, വളരെ പിന്നെ സഹൃദയാണ്. അപ്പോൾ ഭാര്യയും മൂന്ന് മക്കളാണ് എനിക്കുള്ളത്. മൂത്ത മോന് ഇപ്പോൾ പി ജി കഴിഞ്ഞ് നമുക്കും കഴിഞ്ഞ് നെറ്റും സെറ്റും അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ മോള് ബി എച്ച് എം എസ് കഴിഞ്ഞ് പിന്നെ വിവാഹം കഴിച്ചത് ഇവിടെ മേലാറ്റൂരാണ്.
പി പി കെ കുടുംബത്തിലേക്കാണ്. അവള് പിന്നെ എറണാകുളത്ത് സെറ്റിൽഡാണ്, ഒരു ക്ലിനിക്കൊക്കെ വെച്ചുകൊണ്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, ഭർത്താവും അവിടെ തന്നെ ഉണ്ട്. മൂന്നാമത്തെ മോള് ഇപ്പോൾ മാസ് കമ്മ്യൂണിക്കേഷൻ ജേർണലിസത്തിൽ പി ജി കഴിഞ്ഞ് കർണാടക സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലായിരുന്നു, പി ജി കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ടുണ്ട്. അവള് ഒരു കണ്ടൻറേറ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, സന്തോഷമായിട്ട് പോകുന്നു. ഓക്കെ, ഇത്ര സമയം നമ്മളോട് സംബന്ധിച്ച് വളരെയധികം സന്തോഷമുണ്ട്. താങ്കൾ ഇത്രത്തോളം നമ്മളോട് സംബന്ധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ആടുജീവിതത്തിൽ നിന്ന് തുടങ്ങി ഇനി വലിയ സിനിമകൾ ഇനിയും ഇനിയും താങ്കൾക്ക് ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നതോടൊപ്പം തന്നെ പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. വളരെ സന്തോഷം, നന്ദി. ഓക്കെ, താങ്ക് യു.